നമസ്കാരം. സർവകലാശാലകളിലെ നിയമനവും ഭരണവും അടക്കമുള്ള കാര്യങ്ങളിൽ LDF സർക്കാരും ഗവർണറും തമ്മിൽ ഏറെ നാളായി ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ അധികാരം നിയന്ത്രിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഇതിന് സഹായകമാകുന്ന രീതിയിലാണ് പ്രൊഫസർ ശ്യാം ബി മേനോൻ ചെയർമാനായ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ. സർവകലാശാലകളിലെ ഗവർണറുടെ അധികാരം വെട്ടിച്ചുരുക്കണമെന്നും മുഖ്യമന്ത്രിയെ സർവകലാശാലകളുടെ വിസിറ്ററായി നിയമിക്കണമെന്നുമാണ് ശുപാർശ. ഓരോ സർവകലാശാലയ്ക്കും വെവ്വേറെ ചാൻസലർമാരെ നിയമിക്കണം. ചാൻസലർ പദവിക്ക് മുകളിൽ മുഖ്യമന്ത്രിക്ക് വിസിറ്റർ പദവി നൽകണം. ചാൻസലറെ തെരഞ്ഞെടുക്കേണ്ടത് സെനറ്റ് ആയിരിക്കണം. വൈസ് ചാൻസലറുടെ കാലാവധി 5 വർഷം വരെ ആക്കണം. 70 വയസ്സ് വരെ 2ാം ടേമിന് പരിഗണിക്കാമെന്നും കമ്മീഷൻ ശുപാർശയിലുണ്ട്. കമ്മീഷൻ ശുപാർശ അംബേദ്കർ സർവകലാശാല മുൻ വൈസ് ചാൻസലറായ ചെയർമാൻ പ്രൊഫസർ ശ്യാം ബി മേനോൻ സർക്കാരിന് സമർപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു റിപ്പോർട്ട് ഏറ്റുവാങ്ങി. എല്ലാ സർവകലാശാലകളുടെയും വിസിറ്റർ പദവിയിൽ മുഖ്യമന്ത്രി നിയോഗിക്കണമെന്നും ശ്യാം ബി മേനോൻ കമ്മീഷന്റെ ശുപാർശ. വിസിറ്റർ നിർദ്ദേശിക്കുന്നയാളാകണം VC. നിയമനങ്ങൾക്കുള്ള സെർച്ച് കമ്മിറ്റിയിലെ ചാൻസലർ പ്രതിനിധി. ഗവർണറുടെ അധികാരം കൂടുതൽ പരിമിതപ്പെടുത്താനാണ് ഓരോ സർവകലാശാലയ്ക്കും പ്രത്യേകം ചാൻസലറെ നിയമിക്കണമെന്ന് ശുപാർശ. സർവകലാശാലകളുടെ ഭരണത്തിൽ വിസിറ്റർ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് കൂടുതൽ അധികാരം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഗവർണറുടെ അധികാരം കുറയും. ഇനി ബോർഡ് ഓഫ് റീജൻസ് സെനറ്റിനെ ചെറുതും കാര്യക്ഷമവുമായി ബോർഡ് ഓഫ് റീജൻസായി മാറ്റണം. ഇത് സർക്കാർ, വിദ്യാഭ്യാസ, സാംസ്കാരിക, പൗര, വ്യവസായ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ അടങ്ങുന്നതായിരിക്കണം. ഇതിൽ നിന്ന് ഒരാളായിരിക്കണം ചാൻസലർ. ബോർഡുമായി ചേർന്ന് ഭരണപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി ഉറപ്പാക്കണമെന്നും മന്ത്രി ആർ ബിന്ദുവിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി മുൻഗണനാടിസ്ഥാനത്തിൽ നൽകുന്ന ശുപാർശയിൽ നിന്ന് ബോർഡ് ഓഫ് റീജൻസ് ആണ് VC തെരഞ്ഞെടുക്കേണ്ടത്. VC കണ്ടെത്തുന്ന സർവകലാശാലയിലെ 3 പ്രൊഫസർമാരിൽ നിന്ന് ഒരാളെ ബോർഡ് ഓഫ് റീജൻസ് പ്രോ വൈസ് ചാൻസലർ ആക്കണം. സർവകലാശാല നിയമവും ചട്ടങ്ങളും റദ്ദാക്കാനുള്ള ചാൻസലറുടെ അധികാരം എടുത്തുകളയണമെന്ന് നിയമപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശയുണ്ട്. ഈ അധികാരം സുപ്രീംകോടതി അല്ലെങ്കിൽ ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ചെയർമാനായ സർവകലാശാല ട്രിബ്യൂണൽ രൂപീകരിച്ച് കൈമാറണം. ചാൻസലറുടെ അംഗീകാരത്തിന് നൽകുന്ന ചട്ടങ്ങളിൽ 60 ദിവസത്തിനകം തുടർ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ അവ അംഗീകരിച്ചതായി കണക്കാക്കണമെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു. നിയമപരിഷ്കരണ കമ്മീഷൻ പ്രവർത്തനം തുടരുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ കൂടുതൽ നിയമപരിഷ്കരണം വേണമെന്നും മന്ത്രി പറഞ്ഞു. ഫീസ് ഇളവിലും മാറ്റം വേണം. ഫീസ് ഘടനയിലെ മാറ്റവും ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതു ഫണ്ട് വിനിയോഗം 50 മുതൽ 60% നിയന്ത്രിക്കണം. ഇതര ചെലവുകൾ മറ്റ് ഏജൻസികളിൽ നിന്നുള്ള സംഭാവനയായി സ്വീകരിക്കണം. ഫീസ് ഇളവുകൾ സർക്കാരിന്റെ നയപ്രകാരം അർഹരായവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം. കുടുംബ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്. സമ്പൂർണ്ണ ഫീസ് ഇളവ് കുടുംബ വരുമാനം വർഷം 6 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമാക്കണം. അതിനു മുകളിലുള്ളവർക്ക് വരുമാനത്തോത് അനുസരിച്ച് 80%, 60%, 40%, 20% അനുവദിക്കണം. 10 ലക്ഷത്തിന് മുകളിലും വാർഷിക വരുമാനമുള്ളവരിൽ നിന്ന് സമ്പൂർണ്ണ ഫീസ് ഈടാക്കണം. മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. സർവകലാശാലകൾക്ക് പ്രവർത്തന പരിധി ഇല്ലാതെ രാജ്യത്തും വിദേശത്തും പഠന കേന്ദ്രങ്ങൾ അനുവദിക്കാൻ അധികാരം നൽകണം. ഓർഡിനൻസിന് ചാൻസലറുടെ അനുമതി വേണ്ട എന്ന കുസാറ്റിലെ ചട്ടങ്ങൾ മറ്റ് സർവകലാശാലാ നിയമങ്ങളിലും ബാധകമാക്കണം. വിദ്യാർത്ഥികളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പുതിയ വകുപ്പ് വേണം. എല്ലാ സർവകലാശാല നിയമങ്ങളിലും ഗവേഷണ കൗൺസിൽ വേണം. പ്രൈവറ്റ് അൺഎയ്ഡഡ് കോളേജ് മേഖലകളിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിന് നിയമം പരിഷ്കരിക്കണം. നാക്ക്, സാക്ക്, അക്രഡിറ്റേഷൻ സ്ഥാപനങ്ങൾക്ക് ദീർഘകാല അഫിലിയേഷൻ നൽകണം. അക്രഡിറ്റേഷനിൽ A+ ലഭിക്കുന്ന സ്വാശ്രയ കോളേജുകൾക്ക് സ്വയംഭരണ പദവി സർക്കാരിന് തീരുമാനിക്കാം. അൺഎയ്ഡഡ് കോളേജുകളിലെ ഫീസ് നിശ്ചയിക്കാൻ സർവകലാശാല ട്രിബ്യൂണൽ ചെയർമാൻ, VC, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി എന്നിവർ അംഗമായി സമിതി വേണം. ഒരു സർവകലാശാലയുടെ കോഴ്സ് മറ്റ് സർവകലാശാലകൾ അംഗീകരിക്കണം. പ്രൊഫഷണൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിലും മലയാളം പഠന മാധ്യമമാക്കണം. മറ്റ് ശുപാർശകൾ വേറെയുമുണ്ട്.